ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെത്തോലി മുളകെട്ട് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് കൊഴുവോ അതുപോലെ ചൂടാന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ വളരെ ഈസിയാണ് ഒരു കറി തയ്യാറാക്കാനായിട്ട് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ അകത്തേക്കൊരു പത്ത് പന്ത്രണ്ട് അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കറിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കുവാണെങ്കിൽ സവോളയും ചേർക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഒരു എട്ടൊമ്പത് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട് ഇഞ്ചി വളരെ കുറച്ച് ചേർത്താൽ മതി അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മാത്രം മതി ചെറിയ ഉള്ളിയും വെളുത്തുള്ള ചെറുതായിട്ട് വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതാന്നുണ്ടെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം ഞാൻ ഇപ്പോൾ വലുതായതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ തക്കാളി തന്നിട്ട് സോഫ്റ്റ് ആകുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളി തന്നിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്യാസ് നന്നിട്ട് കുറച്ച് വെക്കാം ഏറ്റവും ചെറിയ തീയിൽ ഇടാം സിമ്മിൽ ഇടാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു കാല് ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പൊടിയായിട്ടുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് എരിവിൻ്റെ ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളകൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു അര കിലോ മീൻ വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളകൂടി ചേർക്കാട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം നമ്മളിതിൻ്റെ അകത്ത് വേറെ മല്ലിപ്പൊടി ഒന്ന് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മഞ്ഞൾപ്പൊടിയും മുളകൂടി മാത്രം മതി പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളകൂടി ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകൂടിയാണ് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ കാരണം പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു ചട്ടിക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടാകും അപ്പോൾ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ ഒരു പൊടികൾ നന്നായിട്ട് മൂത്ത് കിട്ടിക്കോളും ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ടാണ് ഇത് എപ്പോഴും തളിച്ചോണ്ടിരിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് നന്നായിട്ട് നരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറട്ടെ ഞാനിപ്പോൾ ഇത് ചൂടൊക്കെ അറിയുന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചട്ടിടകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചടടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഞാനത് അരച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആ സെയിം ചട്ടിടകത്തേ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഉള്ളു ഉലുവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം ഉലുവൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു ആറേഴ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഞാൻ നെടകൊന്ന് കയറിയിട്ടേ ഉള്ളൂ യാണെങ്കിൽ രണ്ട് പീസ് ആക്കിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇന്നത് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി തക്കാളി ഇടാ പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം ഈ മിക്സിയുടെ ചാറിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്കുള്ള പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വാളൻ പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് കുറച്ച് നേരം ഒരു നാരങ്ങ വലപ്പിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയതിനു ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് പുളി കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം മീൻ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നെത്തോലാണ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് അപ്പോൾ ഒരു കിലോ നെത്തോ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഇളക്കി കൊടുത്താൽ മാത്രം മതി ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോവും ഇതും വേവില്ലാത്ത മീനായതുകൊണ്ട് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കറി ഇതുപോലെ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ചട്ടി ഒന്ന് പതുക്കെ ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറിയുടെ കട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ കറി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഞാൻ പിന്നെ വേറെ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത് കുറച്ച് നേരം കൂടി ഇരുന്നപ്പോൾ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് ഇപ്പോൾ ചോറിൻ്റെ കൂടെക്ക് ഒരു കറി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സും പറയാൻ മറക്കരുത് പുതിയ ഈ നല്ലൊരു ഈസി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്